ഞാൻ പറഞ്ഞത് കേൾക്കാൻ അല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. അത് എന്താ കേട്ടാലും കുഴപ്പമില്ല, കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഒമ അലൈന ഇല്ലൽ വലാകുൽ മുബീൻ. ഈ സമൂഹത്തിന്, നമ്മുടെ കേരളത്തിലെ സമൂഹത്തിന്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക്, ഈ ഉമ്മത്തിന്, നമുക്ക് സുന്നിയാക്ക് ഇനി ഒരു ഛിദ്രതയും ഭിന്നതയും സഹിക്കാനോ താങ്ങാനോ പറ്റൂല. അപ്പം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഹുസൈൻ എന്നവരെ സമീപനാണ് നല്ലത്, ഹസൻ എന്നവരെ സമീപനാണ് നല്ലത്. പാപ്പാൻ്റെ ഇർസായിട്ട് മൂപ്പര് പിന്നെ ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടി വന്നു. പക്ഷെ മൂപ്പർക്ക് മനസ്സിന് സുഖം കിട്ടണില്ല. അപ്പോൾ അനുജൻ ഹുസൈൻ എന്നവരോട് പറഞ്ഞു, നമ്മളിത് ഒഴിവാക്കുകയെന്ന്, നമുക്കിത് വേണ്ട, ഈ കുഴപ്പം വേണ്ട, കുഴപ്പം തീരുന്നില്ല, നമുക്കത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഹുസൈൻ എന്നവർ പറഞ്ഞു, അത് ആറല്ലേ, ഐബല്ലേ, മോശമല്ലേ, നമ്മൾ തോൽക്കുക, അത് മോശമല്ലേ. അപ്പോൾ ഹുസൈൻ ഹസൻ എന്നൊരു പറഞ്ഞു, അൽ ആറു ഖൈറുൻ മിനന്നാർ. ഈ വശലത്തരുണ്ടല്ലോ, നരകത്തിനേക്കാൾ നല്ലതാണ്. വശത്തരം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നരകത്തിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ മുസ്ലിമീങ്ങൾ തമ്മിൽ തിരക്കൂടുക നരകത്തിൻ്റെ വഴി. അൽ ആറു ഖൈറുൻ മിനന്നാർ. അങ്ങനെ മൂപ്പര് പിന്നെ മുആവിയത്ത് എന്നിവർക്ക് എല്ലാം ഒഴിഞ്ഞു കൊടുത്തു എന്നാണ് ചരിത്രം. നമ്മളൊരു സംഘടനയല്ലാത്തത് കൊണ്ട്, അഥവാ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായതുകൊണ്ട്, കുട്ടികളും രക്ഷിതാക്കളും അവരെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ എന്ന നിലയ്ക്ക് നമ്മെ കാത്തിരിക്കുന്നത് കൊണ്ട്, നമ്മൾ ആ ജോലി, ഒരു ജോലി എന്ന നിലയ്ക്ക് അതും അതിൻ്റെ സംഗതികളും നമ്മൾ ഏറ്റവും ചുരുങ്ങിയ, എന്നുവെച്ചാൽ ഏറ്റവും ഒതുങ്ങിയ രീതിയിൽ നടത്തുക എന്നല്ലാതെ യാതൊരു കാരണവശാലും അനാവശ്യ വർത്തമാനങ്ങളോ കക്ഷിത്വങ്ങളോ മറ്റോ ഒന്നും വേണ്ട. നാട്ടിൽ നടക്കുന്ന, നമ്മളായിട്ട് നടത്തുന്ന നമ്മുടെ ഉസ്താദന്മാരുടെ വഴി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അത് നമ്മുടെ മാതൃസംഘടനയാണ്. നമുക്കൊക്കെ തമ്മിൽ ചില കടപ്പാടുകളുണ്ടല്ലോ. അപ്പം നമുക്കൊക്കെ പിന്നെ കൂട്ടുമല ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉസ്താദന്മാരോടൊരു കടപ്പാടുണ്ട്. അത് ഇപ്പോൾ ആ ഒരു കടപ്പാട് നിങ്ങൾക്കും ഉണ്ടല്ലോ. അപ്പോൾ അവരോടൊന്നും ആത്മാവിനെ വേദനിപ്പിക്കാതെ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനം തിരക്ക് കൂടാതെ, ഇപ്പം നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചതുപോലെ അധ്യാപകരെ വിളിച്ചു, തിങ്ങി നിറഞ്ഞ് കവിഞ്ഞ് വന്നു. മാനേജ്മെൻറ്റിനെ മാത്രം വിളിച്ചു, വളരെ സജീവമായിട്ട് എല്ലാവരും വന്നു. സി ആർ സി വിളിച്ചു, സജീവമായിട്ട് വന്നു. സിൻഡിക്കേറ്റ് പിന്നെ അതിൻ്റെ ഭരണപരമായ കാര്യമാണ്, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ കോളേജുകളിൽ കൂടി നടന്നു. അത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. പുതിയ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. ഓറിയൻറ്റേഷൻ അത് നടത്തി. എല്ലായിടത്തും വളരെ ശാന്തമായിട്ട് ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു. പിന്നെ പാരൻറ്റിങ്, രക്ഷിതാക്കൾ, ഈ രക്ഷിതാക്കൾ വാസ്തവത്തിൽ നമ്മൾ 1000-1200 ആളുകൾ വരേണ്ടിടത്ത് 1300-400-500 അധികം വന്നു. പലയിടത്തും ഭക്ഷണം 100-200 പാക്കറ്റ് ഭക്ഷണം അധികം കരുത്തിയിട്ട് പിന്നെ അതും തികയാതെ ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടായി. അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ശാന്തമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, അപ്പം നിങ്ങൾ ചോദിച്ചപ്പോൾ ഇവർക്ക് കാര്യങ്ങൾ അറിയില്ലല്ലോ, അവർ ഈ ഭൂമിയിലാണല്ലോ ജീവിക്കുന്നത്, അവർ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെ പുറമെ ഇപ്പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് മുമ്പ് നടന്നത് സെനറ്റാണ്. ഈ സെനറ്റിൽ ഇതിൻ്റെ ചരിത്രവും വർത്തമാനവും കൃത്യമായി വരച്ച് കാട്ടുന്ന റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് മർക്കസിലുണ്ടായതും പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ അതിൻ്റെ മത്തിനുകൾ മുഴുവനും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ സെനറ്റിൽ ഒറ്റ കുട്ടി ഒരു അക്ഷരം മുണ്ടണില്ല. എത്രയച്ചിട്ടേ മുണ്ടാണ്ടിരിക്കുക, ആരും ഒന്നും മുണ്ടണില്ല. നമ്മൾ അടുത്ത അജണ്ടയ്ക്ക് കിടക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആരോ തൊക്കെ പേരിൽ അത് പാസ്സാക്കി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെന്താണോ പറയുന്നത്, ആ പറയുന്നത് വളരെ കൃത്യമാണ്, സെനറ്റ് അംഗീകരിച്ചതാണ്, ഞങ്ങളത് അംഗീകരിച്ചു ഒപ്പം നിൽക്കുന്നു എന്ന് രക്ഷിതാക്കളും കുട്ടികളും ഉസ്താദന്മാരും കമ്മിറ്റിക്കാരും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മളിത് നിർത്തിവെക്കൽ തെറ്റാണ്. ഒന്ന്, വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിക്ക് 1/2 ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതിനെ തുടർന്ന് ഞാൻ മാറി നിൽക്കുന്നത്, നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞാലും ഞാൻ ചെയ്യൂല, ഞാനത് ഏറ്റെടുക്കൂല. കാരണം എൻ്റെ ഈമാനാണ്, അതില്ല എന്ന് ആരെങ്കിലും പറയാണ്, അന കാഫിറുൻ ഇഷ്ഹദ് അന്നക്ക കാഫിറുൻ അഷ്ഹദു അന്നീ കാഫിറുൻ, എങ്ങനെ പറ്റുക?
പറ്റൂല. അതേസമയത്ത് ആരെങ്കിലും ഒരു പിന്നെ സാങ്കേതികത്വം, അത് നിയമത്തിൻ്റെ പ്രശ്നമാണ്, പൂർത്തിയാക്കിയിട്ട് എന്നെ കണ്ട് ഒഴിവാക്കുകയാണെങ്കിൽ എനിക്കൊന്നുമില്ല, വളരെ സന്തോഷമേ ഉള്ളൂ. വളരെ സന്തോഷിക്കണം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ കുഴപ്പത്തൊന്നും ഒഴിവായി എന്നുള്ള സന്തോഷം. പക്ഷേ പിന്നെ വെറുതെ പോലോ എന്നുള്ള പേടില്ല, പേടില്ല, അപ്പോൾ സന്തോഷം ഉണ്ടാവില്ലല്ലോ, പേടില്ല. എന്തുകൊണ്ട്? പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അള്ളാഹുവിലേക്ക് അടുക്കാനും അവനാനും അവനാൻ്റെ ഈ പ്രായത്തിൽ അവനാൻ ചെയ്യേണ്ട കാര്യം ചെയ്യാനും എന്തെല്ലാം വഴിയുണ്ട്. ഹദീസിൻ്റെ കിതാബിലൊക്കെ പിന്നെ ഖൈറിൻ്റെ വഴികൾ ധാരാളം എന്ന് പറയുന്ന സന്ദർഭ ബാബുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ പറയുന്നത്, യാതൊരു കാരണവശാലും ഇപ്പം ഈ കൂടിയ നിങ്ങൾ, ഇനി നാളെ കൂടുന്നവർ, നിങ്ങളെയൊക്കെ കേൾക്കുകയും അനുസരിക്കുകയും അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരും എന്ന് വെച്ചാൽ ആരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകരുത്. ഇപ്പം രാത്രിയാണ് സത്യം, ഒരാൾ പറയാണ് അല്ല വിളിച്ച തമ്മിൽ തമ്മിൽ കണ്ടപ്പോൾ പകലാണ്, അപ്പം നിങ്ങൾ അല്ല കുട്ടിയെ ഇപ്പം പകൽ ഇപ്പം രാത്രി തന്നെയാണ്, ഇത് ലേറ്റ് എത്തിയതാണ്, പകൽ തന്നെയാണ്, അത് പറഞ്ഞാൽ മതി കാര്യം തീർന്നല്ലോ. പിന്നെ നമ്മളെന്തിനാണ് അവിടെ ചീത്ത പറഞ്ഞ്? ഇപ്പം രാത്രി ഇപ്പം പകലാണെന്നാ, ഇജി എവിടുന്നോട് വരണേ, ഇജി ഏത് പൊട്ടനാണ്, എനിക്ക് കണ്ണില്ലേ, എനിക്ക് ചെവി ഇല്ലേ, എനിക്ക് അന്തല്ലേ, ഇജി അന്തംഗമ്യാണ്, എന്തിനാ ഈ അപ്പുറത്ത് പുറത്തും ചീത്ത പറയണേ? വസ്തുത മാത്രം തിരുത്തിയാൽ മതി. ആ വസ്തുത തിരുത്താഞ്ഞാൽ, നിങ്ങൾ ഇബ്നു സീരിൻ എന്നവരുടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, മറ്റേ അലബിൽ പഠിച്ചിട്ടുണ്ട്, 2 രൂപയ്ക്ക് തർക്കിച്ചത്. 2 രൂപ്യ വെറുതെ ഒരാൾ തന്നുകൊണ്ട് പറയാണ്ട് നിങ്ങൾ എനിക്ക് 2 രൂപ തരാണ്ട് തരാമല്ലോ പറഞ്ഞു, അങ്ങനെ ഭയങ്കര തർക്കമായി. അപ്പോൾ ആരാ പിന്നെ ചോദിച്ചു, ഒരു വലിയ ഇമാമല്ലേ, ഒരു 2 രൂപ അല്ലേ ഏതാണ്ട് കൊടുത്തുവിടേന്ന്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, അത് പറ്റില്ല, ഞാൻ 2 രൂപ അവനെ വിട്ടു കൊടുത്തു, അവൻ തച്ച ഹറാമെന്നല്ലത്, അവനെ കൊണ്ട് ഹറാമ് തീറ്റാൻ പാടുണ്ടോ? ഇബ്നു സീർ നിങ്ങൾ തലമ്പ് പഠിച്ചാണത്, എല്ലാ ഈ പഴ അതിലൊക്കെ ഉള്ള കഥകൾക്കൊക്കെ ഓരോ സമയത്തും ഉപകാരപ്പെടുന്ന കുറേ മൂല്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പം ചുരുക്കത്തിൽ നമ്മൾ നമ്മുടെ, അതായത് ഞാൻ അന്നൊരിക്കൽ പാങ്ങുന്നതിന് മുമ്പൊരു തീരുമാനം ഉണ്ടായപ്പോൾ കൂടിയവരോട് ഞാൻ പറഞ്ഞേക്കണത്, അത് നമ്മളെ വീടാണ്. ഇപ്പം ഈ സ്ഥാപനം ഇത് നമ്മളതാണ് ഉദാഹരണം. ഫ്രാൻസിസ് റോഡിൽ ഉള്ള സമസ്തൻ്റെ ഓഫീസ് പ്രവർത്തനം അത് നമ്മളെയും കൂടി സ്ഥാപനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ കൊണ്ട് അഥവാ ഒരു സാഹചര്യത്തിൽ ഈറൊടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ കുറേ തകർക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക, ശരിയല്ലല്ലോ. ആ രണ്ട് കാരണത്താൽ ശരിയല്ല. ഒന്നാമത്തത് വല യജരിമന്നക്കും ഷനആന ഖൗമിൻ, എന്താണ് അല്ല അതിൻ്റെ തുടക്കം, ആയത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്? വല യജരിമന്നക്കും ഷനആന ഖൗമിൻ അൻ സദ്ദൂക്കും അനിൽ മസ്ജിദ് അൽ ഹറാമിന. ഏതായാലും ഒരു കൂട്ടർ തെറ്റിയതിന് മറ്റാളെ. അപ്പം നമ്മൾ തകർക്കരുത്, നമ്മൾ പുലഭ്യം പറയരുത്. ഈ പുലഭ്യം പറയാന്ന് പറഞ്ഞൊരു പണിക്കരി ചെയ്ത് പറഞ്ഞ കാര്യം പറയാറുണ്ട്. പണിക്കരിയായിട്ട് എന്താ തെറ്റിയപ്പോൾ പ്രതിയോഗി പിന്നെ തൊള്ളി കൊള്ളാത്ത വർത്തമാനം പറഞ്ഞു, തീട്ടം തിന്നി മറ്റത് മറിച്ചെന്നൊക്കെ. അപ്പോൾ മൂപ്പര് മറിച്ച് ചെയ്ത് പറഞ്ഞെന്താ പറയുക, പപ്പടം തിന്നി, വെണ്ടക്ക തിന്നി, വഴുതന തിന്നി. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഓൻ തിന്നുന്നത് ഓൻ പറഞ്ഞു, ഞാൻ തിന്നുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത വർത്തമാനം പറയണ്ട. എന്നാലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു പേടിയില്ല. ഇനിയിപ്പോൾ ഈ സദസ്സിലെങ്കിലും ആരെങ്കിലും ചോദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പേടിയില്ല. വസ്തുതകൾ പറയണം. ഇബ്നു സീരിൻ എന്നൊരു കഥ പറഞ്ഞമാതിരിക്ക് വസ്തുത പറയണം. കാരണം ആളുകളെ തെളിയിൽ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ വസ്തുത മാത്രം പറയുക, വളരെ ചുരുക്കി പറയുക. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും അനാവശ്യങ്ങളും അശ്ലീലങ്ങളും പ്രകോപനപരമായിട്ടും ഒന്നും വേണ്ട, അത് മാത്രം പറയുക. നാട്ടിൽ നടക്കുന്ന സംസ്ഥ കേരള എമ്മിയത്തുലോലമൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, അത് നമ്മുടെ പ്രവർത്തനമാണ്. നമ്മളിന്ന് വിട്ടിട്ടില്ല, വിടാൻ പാടുമില്ല. അതിലൊക്കെ നിങ്ങൾ കൂടണം. അപ്പം നിങ്ങൾ പ്രസിഡൻ്റ് തന്നെ ഇപ്പോൾ പ്രസിഡൻ്റ് അല്ലാതെ അയക്കുന്നത്, എന്തോ എല്ലാ കാലം പ്രസിഡൻ്റ് ആയിക്കോളുന്ന് സസ് പോയിരുന്നോളി, കസാല നിരത്തിക്കോളി പറ്റുമെങ്കിൽ. നിങ്ങളാ ഈഗോ പ്രശ്നം ഇല്ലെങ്കിൽ എനിക്കത് നിങ്ങൾ ചെയ്യണമെന്നേ പറയാനുള്ളൂ. നിങ്ങൾ പറ്റുമെങ്കിൽ നോട്ടീസ് ഒട്ടിച്ചോളി, കസാല ഇട്ടോളി, പിന്നെ ചോറ് വിളമ്പി കൊടുത്തോളി, വിട്ടുനിൽക്കാൻ പാടില്ല, വിട്ടുക്കാൻ പാടില്ല. കൂടിയാണ് നമ്മൾ അതേ സമയത്ത് സത്യത്തിന് വേണ്ടി നിലക്കൊള്ളണം. സത്യം കെലിമത്തു ഹക്കിൻ ഐന്ദ മലിക്കിൻ ജാഹിർ എന്ന് പറഞ്ഞ മാതിരി ആരോടും ധൈര്യമായിട്ട് പറയണം. സത്യം സത്യം മാത്രം, അതിലപ്പുറം പ്രശ്നം ഒന്നുമില്ല. നമുക്കിതിൻ്റെ, ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്, നമുക്കിതിൻ്റെ പേരിൽ സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാകരുത്.